नमस्कार मलयाली वार्ता स्वागत 2020 चेर श्रीनिवास परिहसितो सीपीएम नेता पी जयराजन रंगती राष्ट्रीय कृत्य मनस श्रीनिवास जयराजन पर राष्ट्रीय चाचाट नीपा स्वीक श्रीनिवास पढ़ी कल ए बी बी पी प्रवर्तन अदकाल इक्ष राष्ट्रीय सहक जयराजन पर स्वक्य मध्यम पिपाई संसा അദ്ദേഹം ഇത്തരത്തിലൊരു പ്രതികരണം നടത്തി. അതേസമയം ശ്രീനിവാസന്റെ അഭിനയത്തിൽ തനിക്ക് നല്ല അഭിപ്രായമാണ്, അത് ആസ്വദിക്കാറുണ്ട് എന്നും ജയരാജൻ പറഞ്ഞു. 2020യെയും അദ്ദേഹം വിമർശിച്ചു. 2020യുടെ വികസിത രൂപമാണ് അംബാനിയും അദാനിമാരും. ജനങ്ങളെ പ്രലോഭനങ്ങൾക്ക് വിധേയരാക്കുക എന്നതാണ് അവരുടെ കാഴ്ചപ്പാട്. ജനാധിപത്യം പണാധിപത്യമാകാത്ത ജനപക്ഷ വികസനമാണ് വേണ്ടതെന്നും ജയരാജൻ പറഞ്ഞു. നടൻ ശ്രീനിവാസൻ, വിഗാർഡ് ഇൻഡസ്ട്രീസ് ലിമിറ്റഡ് മാനേജിംഗ് ഡയറക്ടർ കൊച്ചൗസേഫ്, ചിറ്റിലപ്പള്ളി സംവിധായകൻ സിദ്ദിഖ് തുടങ്ങിയവരാണ് 2020 ചേർന്നതായുള്ള ഔദ്യോഗിക സ്ഥിരീകരണമന്ത കിഴക്കമ്പലം കേന്ദ്രീകരിച്ച് രൂപീകരിക്കപ്പെട്ട 2020 ഇവർ ചേർന്നതായും പാർട്ടിയുടെ ഉപദേശക സമിതിയിൽ മൂവരെയും ഉൾപ്പെടുത്തിയതായും അവർ മത്സരിക്കില്ല എന്നുള്ള കാര്യവുമൊക്കെ കഴിഞ്ഞ ദിവസം പുറത്തുവരികയുണ്ടായി. കൊച്ചൗസേഫ് ചിറ്റിലപ്പള്ളിയാണ് ഏഴംഗ ഉപദേശക സമിതിയുടെ അധ്യക്ഷൻ. പി ജെ ജോസഫിന്റെ മരുമകൻ ജോ ജോസഫും 2020 ചേർന്നിട്ടുണ്ട്. 2020 പാർട്ടി രൂപീകരിച്ച ഏഴംഗ അഡ്വൈസറി ബോർഡിൽ കൊച്ചൗസേഫ് ചിറ്റിലപ്പള്ളിയെ ചെയർമാനായി തിരഞ്ഞെടുത്തതായി പാർട്ടി പ്രസിഡന്റ് സാബു ജേക്കബും വ്യക്തമാക്കിയിരുന്നു. 20-അംഗ കമ്മിറ്റിയായതിനെ വിവരപ്പെടുത്തും. ഒരു രാഷ്ട്രീയ പാർട്ടിയുടെയും പിന്തുണയില്ലാതെയായിരിക്കും മത്സരം. അഴിമതി മുക്ത സംസ്ഥാനമാണ് ലക്ഷ്യമിടുന്നതെന്നും അദ്ദേഹം പറഞ്ഞു. അതേസമയം കിഴക്കമ്പലത്ത് പോയത് പിണറായി പറഞ്ഞിട്ടാണ് എന്നുള്ള ഒരു പഴയ കഥയും ശ്രീനിവാസൻ ഇവിടെ പറയുകയുണ്ടായി. തനിക്ക് നടുവേദന കലശലായപ്പോൾ ഒരിക്കൽ ഇപ്പോഴത്തെ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഒരു അഭിമുഖത്തിനിടെ പറഞ്ഞിട്ടാണ് ആദ്യമായി കിഴക്കമ്പലത്ത് പോകുന്നത്. സാബു ജേക്കബിൻ്റെ പിതാവ് എം സി ജേക്കബ് വൈദ്യൻ എന്നയാളുടെ ഒരു ദിവസത്തെ ചികിത്സയിൽ 3 മാസമായി അനുഭവിച്ചു പോകുന്ന നടുവേദന പാടെ മാറി. ഒരു പണം പോലും വാങ്ങാതെയായിരുന്നു ചികിത്സ. വിദേശത്തു നിന്ന് പോലും നിരവധി പേരാണ് ചികിത്സ തേടിയെത്തുന്നത്. അവരോടും പണം വാങ്ങിയതായി അറിവില്ല. തന്നെ സമീപിക്കുന്ന മുഴുവൻ ആളുകളോടും അദ്ദേഹം കാണിച്ച സൗമനസ്യത്തിൻ്റെ ബാക്കി പത്രമാണ് ഇന്ന് കാണുന്ന 2020 എന്നാണ് നടൻ ശ്രീനിവാസൻ പ്രതികരിച്ചിരുന്നത്. എന്തായാലും ശ്രീനിവാസന്റെ പ്രസ്താവനകൾക്കും ശ്രീനിവാസന്റെ നിലപാടുകൾക്കും എതിരെയാണ് പി ജയരാജൻ ഇപ്പോൾ രംഗത്തെത്തിയിരിക്കുന്നത്. ശ്രീനിവാസനെ പരിഹസിച്ചുകൊണ്ടായിരുന്നു പി ജയരാജന്റെ പ്രസ്താവന. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത.